ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്നതാണ് ചേമ്പിൻ്റെ തണ്ട് അതായത് ചേമ്പിൻ്റെ ഇല കളഞ്ഞിട്ട് അതിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടൊരു കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് അറിയുമോന്നറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ പഴയ കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു കറി വെക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് മാത്രമല്ല കഴങ്ങ് കൂടിയുണ്ട് പാൽ ചേമ്പ് എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയതിന് അപ്പോൾ അത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് തണ്ടിൻ്റെ പുറമേ ഉള്ള ആ തൊലിയൊന്ന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇതാണ് പാൽ ചേമ്പിൻ്റെ കിഴങ്ങെന്ന് പറയണത് അപ്പോൾ ഇതുകൂടി ഞാൻ തൊലി കളഞ്ഞ് പീസാക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യം നമുക്ക് ഈ തണ്ട് അതേപോലെ കഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ചേമ്പിൻ്റെ തണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ഉണ്ടാക്കി ഇത് നമ്മൾ കാണുമ്പോൾ പക്ഷേ ഒരുപാട് തോന്നുമെങ്കിലും നമുക്കിത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ കഴുകിയിട്ട് ഒരു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ചീനി മുളകാണ് ചീനി മുളക് നമുക്ക് എരിവിന് ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുക അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കഷ്ണത്തിൻ്റെ ഒരു അരഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം വളരെ ഈസിയാണ് നമുക്ക് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറി റെഡി ആയിട്ടുണ്ട് ചേമ്പിൻ ത ചേമ്പിൻ്റെ തണ്ട് കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് എത്തി ഓഫ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂവി തൂവിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ രുചി കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യൂ താങ്ക് യു ഫോർ വാച്ചിങ്